ഗുജറാത്തിൽ 182 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 127 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 50 മണ്ഡലങ്ങൾ, ഗുജറാത്തിൽ 50 സീറ്റ്, അര സെഞ്ചുറി, അര സെഞ്ചുറി, വെരി വെരി കറക്റ്റ്, ഹാഫ് സെഞ്ചുറി, ഹാഫ് സെഞ്ചുറി ആയിരിക്കും നല്ലത്. അപ്പൊ ഇംഗ്ലീഷ് മലയാളം ഒത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ, ഗുജറാത്തിൽ 127 ബി ജെ പി, കോൺഗ്രസ് 50, 127 മണ്ഡലങ്ങളിൽ അധികാരത്തിൽ വരാൻ നിർണായക ഭൂരിപക്ഷവുമായി ബി ജെ പിയുടെ കുതിപ്പ് തുടരുന്നു ഗുജറാത്തിൽ. എന്നാൽ ഹിമാചൽ പ്രദേശിൽ ഒരു കാര്യം മനസ്സിലായില്ലയോ, ഈ മറ്റുള്ള രണ്ടുപേർ എവിടെയോ പോയി, അതിങ്ങോട്ട് പോയി. അപ്പം കോൺഗ്രസ് 32 സ്ഥാനങ്ങളിലേക്ക് പിന്നോക്കം പോയി, മറിച്ചോ 32 മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസ് പിന്നോക്കം പോയിരിക്കുന്നു. അതുപോലെ ബി ജെ പിയുടെ 36 മണ്ഡലങ്ങളിൽ 4 സീറ്റിന്റെ വ്യത്യാസം അവിടെ ഇപ്പൊ തന്നെ ഉണ്ട്. 4 സീറ്റ് വ്യത്യാസമായി. അതായത് കേവല ഭൂരിപക്ഷം മറികടക്കുന്ന ലീഡ് നില ബി ജെ പിക്ക് ഹിമാചലിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൂചനയാണോ എന്ന് അറിയണം. കേവല ഭൂരിപക്ഷം മറികടക്കുന്ന ലീഡ് നില ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ നേരെക്കുറെ സ്റ്റേബിൾ ആയി പോകുന്നുണ്ട്. ഹിമാചലിലെ കാര്യം നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഹിമാചൽ ഇങ്ങനെ മാറി മറിയുകയാണ്, ഇഞ്ചോട് ഇഞ്ച് ഒപ്പത്തിനൊപ്പം എന്ന മട്ടിൽ പോകുന്നു. വിജയകുമാർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അവിടെ ലീഡ് ചെയ്യുന്നു ഗുജറാത്തിൽ. ഗുജറാത്തിൽ ഗുജറാത്തിൽ അതൊരു നല്ല വാർത്തയില്ലേ? കാരണം അദ്ദേഹമായിരിക്കും മിക്കവാറും അവിടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നാണ് ഗുജറാത്തിൽ. മാത്രമല്ല മിക്ക നേതാക്കന്മാരും അവിടെ ഗുജറാത്തിൽ ലീഡ് ചെയ്യുന്നു. ഗുജറാത്തിൽ ഒരു രസമുണ്ട്. അതായത് ഗുജറാത്തിൽ എത്ര മുഖ്യമന്ത്രിമാർ അതിനിടെ വന്നു പോയി എന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെ മാറുന്നുണ്ട്. അത് പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. വിജയ് രൂപാണി വന്നു, അതിനുശേഷം വേറൊരു പട്ടേൽ വന്നു, ഇപ്പൊ വേറൊരു പട്ടേൽ വന്നു, ആ പട്ടേൽ ജയിച്ചു, മറ്റേ പട്ടേൽ ജയിച്ചു. 52 ഗുജറാത്തിൽ കോൺഗ്രസ് 52 അവിടെ ലീഡ് ചെയ്തു. എന്തായാലും ഗുജറാത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് അങ്ങ് അടിപടലം താഴെ പോകുന്നു എന്ന മറ്റുള്ളവർ 1-0 നമ്മൾ 0 അവർക്ക് 2 കോൺഗ്രസ് 32 ആം ആദ്മി പാർട്ടി 0 അതെ 0 മോഡസ്റ്റി പറയല്ല മീൻ കച്ചവടം അത്ര ശരി ഓക്കേ റെഡി റെഡി ഹിമാചൽ ആപ്പിന്റെ കൊട്ടയിൽ ഒറ്റ ആപ്പ് പോലും നൽകുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ലേറ്റസ്റ്റ് അവസ്ഥ ഇങ്ങനെയാണ് ഗുജറാത്തിൽ ആകെയുള്ള സീറ്റുകൾ 182 ബി ജെ പി 127 കോൺഗ്രസ് 52 ആം ആദ്മി പാർട്ടി 2 അതേഴ്സ് 1 കേവല ഭൂരിപക്ഷം ബി ജെ പി നേടിക്കഴിഞ്ഞു മിക്ക നേതാക്കന്മാരും ഗുജറാത്തിൽ ലീഡ് ചെയ്യുന്നു എന്ന വാർത്തകൾ വരുന്നു ഹിമാചൽ പ്രദേശിലേക്ക് ആകെയുള്ള സീറ്റുകൾ 68 36 സീറ്റുകൾ ഇപ്പോൾ ബി ജെ പി കുതിക്കുന്നു കോൺഗ്രസ് 32 സ്ഥലങ്ങളിലും 36-32 ഇഞ്ചോടിഞ്ച് പോരാട്ടം ഹിമാചൽ പ്രദേശിൽ നടക്കുന്നു രണ്ടുപേരുടെയും കയ്യിൽ നല്ല ആപ്പിളുണ്ട് ഹിമാചലിൽ കൊട്ടകളിൽ നിറയെ ആപ്പിളുണ്ട് രണ്ടുപേരുണ്ട് വേണമെങ്കിലും ചാടാവുന്ന മട്ടിൽ ഇരിക്കുന്ന ആപ്പിളുകളാണ് അവിടെ ആം ആദ്മി പാർട്ടിയുടെ കൊട്ടയിൽ ആപ്പിളില്ല മറ്റുള്ളവരുടെ കൊട്ടയിലും ആപ്പിളില്ല ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കന്മാർ മുന്നിലാണ് ഗുജറാത്തിൽ എന്ന വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 127 മണ്ഡലങ്ങളിൽ 127 മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് 52 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു ആം ആദ്മി പാർട്ടി രണ്ടിടത്തും മറ്റുള്ളവർ ഒരു സ്ഥലത്തും ലീഡ് ചെയ്യുന്നു ഹിമാചലിൽ ചെറിയ വ്യത്യാസമുണ്ട് സ്കെയിൽ 35-33 മാറി 35-34 എന്നുള്ളത് രണ്ടിലേക്ക് മാറി ഗുജറാത്തിൽ ബി ജെ പി റെക്കോർഡ് ഇടും എന്ന് ഉറപ്പായിരിക്കുന്നു 7 തവണയും അധികാരത്തിൽ ബി ജെ പി വരുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ലീഡ് നില ഇപ്പോൾ 127 മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് കോൺഗ്രസിന് 52 മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ വിജയപ്രതീക്ഷയുമായി അവകാശവാദം ഉന്നയിച്ച ആപ്പിന് 2 സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങേണ്ടി വരുന്ന സൂചനയാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് വരുന്നത് വിപുലമായ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ അതിവിപുലമായ സാങ്കേതിക സൗകര്യങ്ങൾ നമ്മൾ രാജ്യത്തുടനീളം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും നമ്മുടെ പ്രത്യേക വാർത്താ സംഘമുണ്ട് പ്രേക്ഷകർ അടുത്ത മണിക്കൂറുകളിൽ നമുക്കൊപ്പം തന്നെ തുടരുക